കൂട്ടുകാരെ, ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സിദ്ധി. ഞാനൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഈ ഒരു ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ചാനലിൽ 50,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമ്മുടെ ഒരു ചെറിയൊരു ട്യൂഷൻ ഇപ്പോൾ വലിയ ഒരു ട്യൂഷനായി മാറിയിട്ടുണ്ട്. എങ്ങനെ? നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്ത് 50,000 നമ്മൾ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെയും എൻ്റെയും വിജയമാണിത്. അതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോയാലോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോമോഫോൺസ് എന്ന് പറയുന്ന ഒരു പുതിയ സെഷനാണ്. ഹോമോഫോൺസിലെ സെറ്റ് 1 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹോമോഫോൺസ്, ഹോമോഫോൺസ് എന്താണെന്നറിയാവോ? ഹോമോ എന്ന് പറഞ്ഞാൽ ഒരുപോലത്തെ, ഫോൺസ് എന്ന് പറഞ്ഞാൽ സൗണ്ട്. അതായത് ഒരേപോലെ നമ്മൾ കേൾക്കുമ്പോൾ ഒരുപോലെ ഇരിക്കുന്ന വാക്കുകൾ കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഡിക്റ്റേഷനൊക്കെ എഴുതുമ്പോഴായിരിക്കും ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അല്ലെ, നിങ്ങൾ എഴുതുന്ന ഒന്നായിരിക്കും, ടീച്ചർ പറയുന്ന ഒന്നായിരിക്കും. അതായത് കേൾക്കുമ്പോൾ ഒരുപോലെ ഇരിക്കും, പക്ഷെ എഴുതി വരുമ്പോൾ സ്പെല്ലിംഗ് വേറെ ആയിപ്പോവും. കണ്ടിട്ടുണ്ടാവും അത്. നമ്മുടെ എക്സാമ്പിൾ വരുമ്പോൾ അവർ രണ്ടുപേരെയും കാണുമ്പോൾ എങ്ങനെ ഇരിക്കും? ഒരുപോലെ ഇരിക്കുന്നത് അല്ലേ. അതായത് ഇതുപോലെയാണ് ആ രണ്ട് വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ ഇതല്ലേ അത്, അതല്ലേ ഇത്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ എന്താ ചെയ്യണം? ഹോമോഫോൺസ് ആയിട്ടുള്ള വാക്കുകളെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നോക്കി വയ്ക്കുക, വായിച്ചു വയ്ക്കുക, പഠിച്ചു വയ്ക്കുക, പിന്നെ മാറത്തില്ല. അവരുദ്ദേശിക്കുന്ന അർത്ഥം അതാണോ അതങ്ങനെ എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ സെറ്റ് 1, ഈ സെറ്റ് 1-ൽ നമ്മൾ 4 ആൾക്കാരെ കാണും, 4 വാക്കുകൾ കാണും. അവർ പോലെ തന്നെ കേൾക്കാൻ അതുപോലെ തന്നെ ഇരിക്കുന്ന ബാക്കിയുള്ള 4 പേരും കൂടെ, അങ്ങനെ ടോട്ടൽ 8 പേരെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പോൾ പഠിച്ചാലോ? ഓക്കെ, ശരി. അവർ നമുക്ക് പെട്ടെന്ന് 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 പോവാം. ഏറ്റവും അവസാനം ഡിക്റ്റേഷൻ ഉണ്ടായിരിക്കും, അതും കഴിഞ്ഞിട്ടേ പോവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അതെ, ഏറ്റവും ആദ്യത്തെ വാക്ക് വന്നു കഴിഞ്ഞു. ആദ്യത്തെ വാക്കാണ്, അത് വായിച്ചു നോക്കി എൻ്റെ ഒപ്പം. ഏറ്റവും ഫസ്റ്റത്തെ വാക്ക് എന്താണ്? പറയൂ. HAIR, ഹെയർ. എങ്ങനെ വായിക്കണം? ഹെയർ. ഹെയർ എന്ന് പറഞ്ഞാൽ മുടി, മുടിയാണ് ഹെയർ. ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ഹെയർ എന്ന് തന്നെ വായിക്കുന്ന ഒരു ഒരു വാക്കുണ്ട്. അത് ഏതാണെന്ന് നോക്കാതെ, HAIR സ്പെല്ലിംഗ് വായിച്ചേ, HAIR. ഇത് നമ്മൾ വായിക്കേണ്ടത് എങ്ങനെയാണ്? ഹെയർ എന്ന് തന്നെയാണ്. അതെ, കണ്ടോ, കൺഫ്യൂഷൻ വന്നില്ലേ? അത് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴേ നോക്കി വെക്കുക, മുടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ HAIR-ഉം, അല്ലാതെ HAIR എന്താണെന്ന് അറിയാവോ? ഹെയർ. ഹെയർ എന്ന് പറഞ്ഞാൽ അറിയാവോ? മുയൽ. നമ്മുടെ മുയൽക്കുട്ടനല്ലേ, അവന്റെ വേറൊരു പേരാ ഹെയർ. അതും ഹെയറാ, ഇതും ഹെയറാ. മനസ്സിലായോ? സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്, പക്ഷേ വായിക്കുമ്പോൾ ഒരുപോലെ. അതാണ് ഹോമോ എന്ന് പറഞ്ഞാൽ ഒരുപോലെ എന്നാണ്, അതായത് സെയിം എന്നാണ് അർത്ഥം. ഒരേപോലെ ഇരിക്കും ഹോമോ ഫോൺ സൗണ്ട് കേൾക്കുമ്പോൾ. അപ്പോൾ ഹെയർ എന്ന് പറഞ്ഞാൽ മുടി, ഹെയർ എന്ന് പറഞ്ഞാൽ എന്താ, റാബിറ്റ് അല്ലേ, റാബിറ്റ്. വേറെ പേര്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത ആളിലേക്ക് പോകാം. ഒന്ന് വായിക്കാവോ? വായിച്ചോളൂ. എങ്ങനെയാ? Thank you. Sun. അല്ലേ, എന്താണ് സൺ? SUN, സൺ ആരാണെന്ന് അറിയാവോ? രാവിലെ ആണ് ആളെ നമ്മൾ കാണാൻ പറ്റുക, നമുക്ക് ഇയാളെ രാവിലെ കാണാൻ സാധിക്കും. ആലോചിച്ചു. അതെ, ആരാണ് രാവിലെ നമുക്ക് പ്രകാശം തരുന്ന ആൾ? ആരാണ്? അതെ, സൺ, സൂര്യൻ. സൂര്യൻ തന്നെയാണ് ഈ സൺ. ഇനി അടുത്തത് നോക്കാം. ഇതേപോലത്തെ സൗണ്ടുള്ള ഇങ്ങനെ തന്നെ വായിക്കുന്ന ഒരാളാണ് SON, സൺ. SON, സൺ. മീനിങ് അറിയാവോ? മകൻ എന്നാണ് അർത്ഥം. ഇതാണ് മകൻ. അപ്പോ സൺ സൂര്യൻ, സൺ മകൻ. കണ്ടോ, വ്യത്യാസം കണ്ടോ? അപ്പൊ ടീച്ചർ ഇങ്ങനെ ചിലപ്പോൾ പറയുമായിരിക്കും, സൺ എഴുതൂ, ഡിക്റ്റേഷനായിട്ട് എഴുതൂ. അപ്പൊ ചോദിക്കണം, ഏത് സണ്ണാണ്? മകൻ എന്ന് പറയുന്ന സണ്ണാണോ സൂര്യൻ എന്ന് പറയുന്ന സണ്ണാണോ എന്ന് ടീച്ചറോട് ചോദിക്കണം. അപ്പൊ ടീച്ചർ പറയും ആരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സ്പെല്ലിംഗ് എഴുതുക. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പഠിക്കാം. S T A
ഐ ആർ. എസ് ടി എ ഐ ആർ എങ്ങനെ വായിക്കാം? എസ് ടി ഒരുമിച്ച് എങ്ങനെ വായിക്കാം? ബ്ലെൻഡറിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ബിഗിനിങ് ബ്ലെൻഡിങ്ങിൽ. എന്താണ് സ്റ്റ്? സ്റ്റ്, സ്റ്റ്, എയർ, സ്റ്റെയർ. എങ്ങനെ വായിക്കണം? സ്റ്റെയർ. എസ് ടി എ ഐ ആർ, സ്റ്റെയർ എന്ന് പറയുന്നത് കോണിപ്പടി. അതാണ് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റെപ്സ് ഇല്ലേ, നമ്മളെ വീട്ടിൽ ഇങ്ങനെ മേലോട്ട് കയറി പോകാനായിട്ടുള്ള സ്റ്റെപ്സ്, ആ ഒരു കൂട്ടം സ്റ്റെപ്സിനെയാണ് നമ്മൾ സ്റ്റെയർ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റെയർ? ഇതുപോലെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരാളുണ്ട്, അയാളാണ് സ്റ്റെയർ. യെസ്, അങ്ങനെ തന്നെയാണ് വായിക്കേണ്ടത്. എങ്ങനെയാണ്? സ്റ്റ്, സ്റ്റ്, എയർ, സ്റ്റെയർ, സ്റ്റെയർ. എങ്ങനെയാണ്? സ്റ്റ്, എയർ, സ്റ്റെയർ. ഇതും സ്റ്റേ ആണ്. അപ്പൊ അത് അതിന് മീനിങ് എന്താണെന്നറിയാവോ? ഞാൻ ഇപ്പൊ ചെയ്തതാണ് അതിന്റെ മീനിങ്. സ്റ്റേ, സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറിച്ചു നോക്കുക, തുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക, അതാണ് സ്റ്റേ. മനസ്സിലായോ? വെരി ഗുഡ്. ഇത് രണ്ടും പിടികിട്ടിയേ, നേരത്തതും പിടികിട്ടിയേ. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണേ. ഓക്കെ, ശരി. പറയും എങ്ങനെ വായിക്കാം? എസിന്റെ സൗണ്ട് രണ്ട് ഇ വരുമ്പോ എങ്ങനെ വായിക്കാം? ഇ. അപ്പൊ എങ്ങനെ വരും? സി, സി. ഓക്കെ, സി. ഇതിന് മീനിങ് എന്താണെന്നറിയാവോ? കണ്ടു അല്ലെങ്കിൽ കാണുക, അതാണ് സി. കണ്ടു എന്നല്ല, കാണുക, അതിനെയാണ് സി എന്ന് പറയുന്നത്. ഞാനിപ്പോ നിങ്ങളെ കാണുകയാണ്, ഇപ്പൊ സി. ഓക്കെ, ഇതേപോലെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ സൗണ്ട്. എസ് ഇ എ, അതും അതും സി ആണ്, അതും എന്താണ്? സി ആണ്. അപ്പോൾ രണ്ടുപേരും ട്വിൻസ് കണക്കിരിക്കുന്നു. ആ അപ്പൊ എഴുതുമ്പം വ്യത്യാസം വരില്ലേ, അപ്പൊ എന്ത് എന്ത് ചെയ്യണം? അർത്ഥം ഏതാണെന്ന് ചോദിക്കണം മലയാളത്തിൽ. അപ്പോൾ അതനുസരിച്ചാണ് നമുക്ക് എഴുതാം. അപ്പോൾ സി കാണുക, എസ് ഇ എ എന്താ? കടൽ അല്ലേ, കടൽ. വെരി ഗുഡ്. അപ്പോ പിടികിട്ടിയേ. അപ്പൊ ഇത്രയും ആൾക്കാരെ നമ്മൾ പഠിച്ചു, വളരെ കുറച്ച് പേരെ നമ്മളിന്ന് പഠിച്ചുള്ളൂ. നമ്മൾ കുറച്ച് കുറച്ചായിട്ട് പഠിച്ചാൽ നന്നായിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടല്ലോ? ഓർക്കുന്നുണ്ടേ? ഉണ്ടല്ലോ. ആ വെരി ഗുഡ്. അപ്പൊ നമുക്കൊന്ന് ഡിക്റ്റേഷനിലേക്ക് പോവാം. ഇതിപ്പോ ഡിക്റ്റേഷൻ സമയമാണ്. ഞാൻ പറയുന്നത്, ഞാനിപ്പോ ബോർഡില് ആൾക്കാരെ കാണിക്കും. ഞാൻ ഇപ്പോൾ പഠിപ്പിച്ച് വെച്ചിട്ടുള്ളത് തന്നെയാണ്, അതിൻ്റെ ഡിക്റ്റേഷനാണ്. കറക്റ്റ് സ്പെല്ലിങ് എഴുതണം. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഉത്തരം കമൻറ്റിൽ ഇട്ടിട്ടുണ്ടാവും. താഴെ കമൻറ്റിലേക്ക് പോവുക, കമൻറ്റിൽ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാം ശരിയായെങ്കിൽ ആ കമൻറ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതിന് തൊട്ട് താഴെ തന്നെ നിങ്ങൾ പറയാം, ഓക്കെ എനിക്കെല്ലാം ശരിയായിട്ടുണ്ടോ ഇല്ലയോ അങ്ങനെയുള്ളത്. ഓക്കെ, താഴെ ഞാൻ കമൻറ്റിലായിരിക്കും ആൻസർ തന്നിട്ടുണ്ടാവുക കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ ഇതേ ഇത്രയും ആൾക്കാരെ ഞാൻ തന്നിട്ടുണ്ട്, മൂന്ന് പേരെ ഞാൻ തന്നിട്ടുണ്ട്. ആ മൂന്ന് പേരെയും 1, 2, 3 എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് എഴുതി നോക്കുക, സ്പെല്ലിങ് കറക്റ്റാണോ അല്ലയോ എന്ന് താഴെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ ചെയ്യും എനിക്കറിയാം, ഇതുവരെ എല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ നിങ്ങൾക്കിത് ഫലപ്രദമായോ ഇല്ലയോ എന്നുള്ളത്. മുൻപേ കുറേ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്, കുറേ ക്ലാസ്സസ്, ഓരോ അക്ഷരത്തിൻ്റെയും സൗണ്ടുകളും ഒക്കെ വെച്ചിട്ട് ക്ലാസ്സുകളുണ്ട്. ബ്ലെൻഡിങ്ങിൻ്റെ ക്ലാസ്സുണ്ട്, ഡയഗ്രാഫിൻ്റെ ക്ലാസ്സുണ്ട്. സോ അങ്ങനെ കുറേ കുറേ എന്താണ് വീഡിയോസും ക്ലാസ്സസ് ഒക്കെ ഉണ്ട്, എല്ലാം കണ്ടു നോക്കണം. ചാനലൊന്ന് കയറി കണ്ടു നോക്കുക. ചാനലിലുള്ള ഓരോ വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കൂട്ടുകാരൊക്കെ പഠിക്കട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, നന്നായിട്ട് മുന്നേറാൻ സാധിക്കട്ടെ, വെൽ ഡൺ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഇത് നന്നായിട്ട് നോക്കുക, പഠിക്കുക. അടുത്ത ഇനിയും കുറേ ഹോമോഫോൺസ് ഉണ്ട്, ഓരോ നമ്മൾ പതിയെ 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 പഠിക്കും. ഓക്കെ, ഇതൊക്കെ ഒന്ന് നോട്ടിലൊന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ 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 ബൈ. താങ്ക് യു.